ശബരിമല വിധിയിലെ പുനഃപരിശോധനാ ഹർജികളെ ശക്തമായി എതിർത്ത് സംസ്ഥാന സർക്കാർ. ആചാരങ്ങൾ മൗലിക അവകാശങ്ങൾക്ക് വിധേയം. ശബരിമല പൊതുക്ഷേത്രം, ക്ഷേത്രപ്രവേശനം ഏറ്റവും വലിയ അവകാശമെന്നും സർക്കാർ സുപ്രീംകോടതിയിൽ. ശബരിമല വിധിയുടെ പ്രത്യാഘാതം മറ്റു മതങ്ങളിലും ഉണ്ടാകുമെന്ന് NSS. ക്ഷേത്രാചാരങ്ങൾ റദ്ദാക്കിയത് തെറ്റ്. ക്ഷേത്രാചാരങ്ങൾ തൊട്ടുകൂടായ്മയായി കാണാനാകില്ലെന്ന് തന്ത്രി. തൊട്ടുകൂടായ്മ മാത്രം നോക്കിയല്ല വിധിയെന്ന് ജസ്റ്റിസ് നരിമാൻ. കോടതിയിൽ ബഹളം വെച്ച അഭിഭാഷകർക്ക് ചീഫ് ജസ്റ്റിസിന്റെ താക്കീത്. അച്ചടക്കം പാലിച്ചില്ലെങ്കിൽ കോടതി അലക്ഷ്യ നടപടിയെടുക്കേണ്ടി വരും. കൂടുതൽ വാദങ്ങൾ എഴുതി നൽകണമെന്നും കോടതി. തിരുവിതാംകൂർ ഹിന്ദു മതാചാര നിയമത്തിന്റെ പകർപ്പ് ആവശ്യപ്പെട്ട് ജസ്റ്റിസ് ഇന്ദു മൽഹോത്ര. CBI കേസിൽ അഭിഭാഷകൻ പ്രശാന്ത് ഭൂഷണിന് സുപ്രീംകോടതിയുടെ കോടതിയലക്ഷ്യ നോട്ടീസ്. നടപടി ഇടക്കാല ഡയറക്ടർ നിയമനവുമായി ബന്ധപ്പെട്ട പോസ്റ്റിൽ. കോടതിയുടെ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഹർജിയിൽ. ആലപ്പാട്ടെ കരിമണൽ ഖനനം മഴക്കാലത്ത് ഒഴിവാക്കുമെന്ന് മുഖ്യമന്ത്രി. തീരുമാനം നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലെന്നും പിണറായി നിയമസഭയിൽ. സമരത്തിന്റെ 100-ാം ദിവസമായ വെള്ളിയാഴ്ച കൂട്ട ഉപവാസവുമായി സമരസമിതി. ശബരിമല വിധി പുനഃപരിശോധിക്കേണ്ട ആവശ്യമില്ലെന്ന് സംസ്ഥാന സർക്കാർ സുപ്രീംകോടതിയിൽ നിലപാടെടുത്തു. പുനഃപരിശോധനയ്ക്കുള്ള സാഹചര്യം നിലവിലില്ല. പലരുടെയും വാദം കേട്ടില്ല എന്നത് പുനഃപരിശോധനയ്ക്കുള്ള കാരണമല്ല. പുതിയ വാദങ്ങളൊന്നും ഉന്നയിക്കാൻ ഹർജിക്കാർക്കായിട്ടില്ല. വിധിക്ക് ആധാരം തുല്യതയെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡ്വക്കേറ്റ് ജയദീപ് ഗുപ്ത സുപ്രീംകോടതിയിൽ വാദിച്ചു. ശബരിമലയിൽ യുവതീ പ്രവേശനം അനുവദിച്ചുള്ള വിധിയിൽ പിഴവുണ്ടെന്ന് NSS സുപ്രീംകോടതിയിൽ വാദിച്ചു. പൊതുസ്ഥലങ്ങളിലെ തുല്യ അവകാശം ആരാധനാലയങ്ങൾക്ക് ബാധകമല്ലെന്ന് NSSന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് പരാശരൻ വാദിച്ചു. ക്ഷേത്രാചാരങ്ങൾ റദ്ദാക്കിയത് ഭരണഘടനയുടെ 15-ാം അനുച്ഛേദ പ്രകാരം തെറ്റാണെന്നും NSS ഇന്ന് സുപ്രീംകോടതിയിൽ വാദമുന്നയിച്ചു. പ്രതിഷ്ഠയുടെ പ്രത്യേകത മാത്രം കണക്കിലെടുത്താണ് ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് നിയന്ത്രണമുള്ളതെന്ന് തന്ത്രിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വി ഗിരി വാദിച്ചു. തൊട്ടുകൂടായ്മയുമായി ഇതിന് ബന്ധമില്ല. ക്ഷേത്രാചാരങ്ങൾ തൊട്ടുകൂടായ്മയായി കാണാൻ കഴിയില്ല. ആചാരങ്ങളുമായി ജാതിക്ക് ബന്ധമില്ലെന്നും അഡ്വക്കേറ്റ് വി ഗിരി വാദിച്ചു. യുക്തി കൊണ്ടളക്കാൻ ശബരിമല ക്ഷേത്രം മ്യൂസിയമല്ലെന്ന് അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗി. അയ്യപ്പന്റെ നൈഷ്ഠിക ബ്രഹ്മചര്യം വിശ്വാസമാണെന്നും പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി മനു അഭിഷേക് സിംഗ്വി വാദിച്ചു. തൊട്ടുകൂടായ്മയെ മാത്രം അടിസ്ഥാനമാക്കിയല്ല ശബരിമല വിധിയെന്ന് ജസ്റ്റിസ് റോഹിൻടൻ നരിമാൻ ഇതിനിടയിൽ പരാമർശം നടത്തി. 10-നും 50-നും ഇടയിലുള്ള ദളിത് സ്ത്രീയെ മാറ്റി നിർത്തിയാൽ തൊട്ടുകൂടായ്മ ആകില്ലേ എന്നായിരുന്നു ജസ്റ്റിസ് നരിമാന്റെ ചോദ്യം. ഭരണഘടനയുടെ 15-2 അനുച്ഛേദ പ്രകാരമാണ് തന്റെ വിധിയെന്നും റോഹിൻടൻ നരിമാൻ കോടതിയിൽ വ്യക്തമാക്കി. PR സുനിൽ ചേരുകയാണ് സുപ്രീംകോടതിയിൽ നിന്ന്. സുനിൽ, 10:30 തുടങ്ങിയ ഹർജികൾ പരിഗണിക്കൽ ചൂടേറിയ വാദപ്രതിവാദങ്ങൾക്ക് വേദിയാവുകയായിരുന്നു സുപ്രീംകോടതിയിലെ 1-ാം നമ്പർ മുറി. ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന് മുന്നിൽ എന്തൊക്കെ വാദങ്ങളാണ് ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകർ ഉന്നയിച്ചത്? സംസ്ഥാന സർക്കാരിന് പറയാനുണ്ടായിരുന്ന മറുപടി. സുജയ, 2.5 മണിക്കൂർ നീണ്ട വാദപ്രതിവാദമാണ് എന്തായാലും ഇതുവരെ സുപ്രീംകോടതിയിൽ നടന്നത്. 3 മണിവരെ മാത്രമേ ഈ ബെഞ്ച് ഇരിക്കൂ എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഹർജിക്കാർക്കൊക്കെ തന്നെ കൂടുതൽ സമയം നൽകാനാകില്ല. പറയാനുള്ള കാര്യങ്ങൾ വളരെ ഹ്രസ്വമായി പറഞ്ഞു തീർക്കണം എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു. പിന്നീട് 5 മുതൽ 10 മിനിറ്റ് സമയം വരെ മാത്രമാണ് ഓരോ ഹർജിക്കാർക്കും നൽകിയത്. ഇതുവരെ പുനഃപരിശോധനാ ഹർജികൾ നൽകിയവരിൽ 10-ഓളം പേർ കോടതിക്ക് മുൻപാകെ വാദങ്ങൾ നിരത്തി. ക്ഷേത്രം, തന്ത്രിയും NSSഉം രാജകുടുംബവുമൊക്കെ അവരവരുടേതായ വാദങ്ങൾ നിരത്തി. തൊട്ടുകൂടായ്മ, അതുപോലെ തന്നെ വിവേചനം തുടങ്ങിയ വിഷയങ്ങളിലൂന്നി ഭരണഘടനാപരമായ അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എല്ലാവരുടെയും വാദങ്ങൾ. ക്ഷേത്രാചാരങ്ങളും വിശ്വാസത്തിലും ഇത്തരത്തിൽ കോടതികൾക്ക് കടന്നുകയറാൻ കഴിയില്ല എന്നാണ് പൊതുവെ പുനഃപരിശോധനാ ഹർജികൾക്ക് വേണ്ടി ഹാജരായ എല്ലാ അഭിഭാഷകരും ചൂണ്ടിക്കാട്ടിയത്. പുനഃപരിശോധനാ ഹർജികളെ ശക്തമായി എതിർത്തുകൊണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിൻ്റെ ഇന്നത്തെ വാദം. സംസ്ഥാന സർക്കാരിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരായത് മുതിർന്ന അഭിഭാഷകനായ ജയദീപ് ഗുപ്തയായിരുന്നു. വിധി പുനഃപരിശോധിക്കേണ്ട
സാഹചര്യം ഇല്ല എന്നാണ് സംസ്ഥാന സർക്കാർ പ്രധാനമായും പറഞ്ഞത്. പലരുടെയും വാദം കേട്ടില്ല എന്നത് വിധി പുനഃപരിശോധിക്കാനുള്ളൊരു കാരണമല്ല. ഭരണഘടനാപരവും നിയമപരവുമായി സുപ്രീം കോടതി എടുത്ത ഒരു തീരുമാനമാണ്, അത് തുടരണമെന്നും ക്ഷേത്രപ്രവേശനമാണ് ഏറ്റവും വലിയ അവകാശമെന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു. തുല്യതയാണ് യുവതി പ്രവേശന വിധിയുടെ ആധാരം, അവിടെ തൊട്ടുകൂടായ്മ വരുന്നില്ല എന്നും സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഇതിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കാനാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയ പലരും ശ്രമിക്കുന്നത്. ആചാരത്തിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ ക്ഷേത്രം തന്ത്രിയും ശ്രമിക്കുന്നു. ക്ഷേത്രം എല്ലാവരുടെയുമാണ്, ക്ഷേത്രം പൊതു സ്വത്താണ്, ക്ഷേത്രം ശബരിമല ക്ഷേത്രം പൊതുക്ഷേത്രമാണ്, അവിടെ എല്ലാവർക്കും തുല്യ അവകാശം ഉണ്ടാകണമെന്ന് സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു. ആചാരത്തിൻ്റെ പ്രത്യേകത പരിശോധിച്ചാൽ എല്ലാ ക്ഷേത്രങ്ങളും പ്രത്യേക വിഭാഗമായി കണക്കേക്കേണ്ടി വരും, അത് ഒരിക്കലും പ്രായോഗികമല്ല എന്നും സംസ്ഥാന സർക്കാർ ചൂണ്ടിക്കാണിച്ചു. ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം തീരും, സമാധാനം പുലരും എന്ന പ്രതീക്ഷയാണ് ഉള്ളതെന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ജയ്ദീപ് ഗുപ്ത കോടതിയിൽ ചൂണ്ടിക്കാണിച്ചു. എന്തായാലും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കേരള ഹൈക്കോടതിയിൽ ഉള്ള കേസുകളെല്ലാം സുപ്രീം കോടതിയിലേക്ക് മാറ്റണം, അല്ലെങ്കിൽ കേരള ഹൈക്കോടതി ഈ വിധിയുമായി ബന്ധപ്പെട്ട കേസുകൾ പരിഗണിക്കുന്നത് തടയണം എന്നാവശ്യപ്പെട്ടുള്ള ഹർജിയും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നു. ആ ഹർജിയും പരിശോധിക്കാമെന്ന് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. സുപ്രീം കോടതി ഇപ്പോൾ ഉച്ചഭക്ഷണത്തിന് പിരിഞ്ഞിരിക്കുകയാണ്, 2 മണിക്കാണ് വീണ്ടും ചേരുക. 3 മണിവരെ മാത്രമേ ഈ കോടതി ഇരിക്കുകയുള്ളൂ. എന്തായാലും ഇന്ന് ഈ കേസിൽ വാദം കേൾക്കൽ പൂർത്തിയാക്കും, പിന്നീട് ഒരുപക്ഷെ കേസ് വിധി പറയാൻ മാറ്റിവെക്കാനാണ് സാധ്യത. എല്ലാവരുടെയും വാദങ്ങൾ, വിശദമായി വാദങ്ങൾ നിരത്താനുള്ളവർക്ക് അത് രേഖാമൂലം എഴുതി നൽകാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും രാവിലെ NSS വാദത്തോടെയാണ് പുനഃപരിശോധനാ ഹർജികളിലെ വാദം കേൾക്കൽ തുടങ്ങിയത്. NSS വേണ്ടി മുതിർന്ന അഭിഭാഷകനായ കെ പരാശരനാണ് കോടതിയിൽ ഹാജരായത്. പ്രധാനമായും തൊട്ടുകൂടായ്മയുടെ ഭരണഘടനാവകാശം, തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ഭരണഘടനാവകാശം ചൂണ്ടിക്കാട്ടിയായിരുന്നു പരാശരൻ വാദങ്ങൾ നിരത്തിയത്. എന്തായാലും ശക്തമായ വാദപ്രതിവാദങ്ങൾ കോടതിക്കകത്ത് നടന്നു. ഇതിനിടയിൽ അഭിഭാഷകരിൽ ചിലർ വാദിക്കാനായി കോടതിക്കകത്ത് ബഹളം വെച്ചപ്പോൾ ഇത്തരത്തിൽ മര്യാദയില്ലാതെ പെരുമാറിയാൽ അഭിഭാഷകർക്കെതിരെ കോടതി അലക്ഷ്യ നടപടി സ്വീകരിക്കും എന്ന താക്കീതും ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാവരുടെയും വാദങ്ങൾ, കൂടുതൽ വിശദാംശങ്ങൾ പറയാനുള്ളവർക്ക് വാദങ്ങൾ രേഖാമൂലം നൽകാം എന്ന് കോടതി ഇന്ന് പറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായും ഇത്തരത്തിൽ വാദങ്ങൾ രേഖാമൂലം നൽകിയാൽ അത് പരിശോധിക്കാൻ കോടതിക്ക് കുറച്ചുകൂടി സമയം വേണ്ടിവരും. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ഈ കേസിൽ ഒരു തീർപ്പുണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. സുജയ സുനിൽ തുടരുക, പ്രശാന്ത് രഘുവംശം കൂടി ചേരുകയാണ്. പ്രശാന്ത്, സംസ്ഥാന സർക്കാർ ഇന്ന് കോടതിയിൽ സ്വീകരിച്ചത് വളരെ ശക്തമായ നിലപാടായിരുന്നു. ഈ ഹർജിക്കാർ ഉന്നയിച്ച ആവശ്യങ്ങളെ ഓരോന്നും, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച വാദങ്ങളെ ഖണ്ഡിക്കുന്ന തരത്തിൽ ശക്തമായ വാദം മുന്നോട്ട് വയ്ക്കുകയായിരുന്നു അഡ്വക്കേറ്റ് ജയ്ദീപ് ഗുപ്ത. എങ്ങനെ വിലയിരുത്താം ഇന്ന് കോടതിയിൽ നടന്ന വാദപ്രതിവാദങ്ങളെ? ഇപ്പോൾ സുനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ വളരെ നീണ്ട ഒരു വാദപ്രതിവാദത്തിനാണ് ഇന്ന് സുപ്രീം കോടതി സാക്ഷ്യം വഹിച്ചത്. അതിൽ ഒരു പ്രതിവാദം ഇപ്പോൾ വന്നിരിക്കുന്നത് സുജയ് പറഞ്ഞതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് ഉൾപ്പെടെയുള്ള പലരും പരാമർശിക്കപ്പെട്ട ഒരു വാദമാണ് തീർച്ചയായിട്ടും ഇന്ന് സുപ്രീം കോടതിയിൽ തുടക്കം മുതൽ തന്നെ നടന്നത്. നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചിരുന്നു കെ പരാശരനായിരിക്കും ഒരു പക്ഷേ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ എന്ന്. കാരണം ഈ അഭിഭാഷകർ 56 ഹർജികളാണ് പ്രധാനമായും ഉള്ളത്. അതിൽ ആദ്യത്തെ ഹർജിയായി പരിഗണിച്ചിരുന്നത് കണ്ഠരര് രാജീവര് നൽകിയ ഹർജിയാണ്. അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ വി ഗിരിയാണ്. പക്ഷേ കെ പരാശരനെ പോലുള്ള ഒരു മുതിർന്ന അഭിഭാഷകനുണ്ട്. മാത്രമല്ല അദ്ദേഹം NSS വേണ്ടിയാണ് ഹാജരാകുന്നത്. അതുകൊണ്ട് ആ വാദങ്ങൾ ആദ്യം ഉയർത്താൻ മറ്റ് ഹർജിക്കാർ ഒരുപക്ഷെ അനുവദിച്ചേക്കും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നു. പ്രതീക്ഷിച്ചതുപോലെ തന്നെ കെ പരാശരൻ, ഏറെ അനുഭവ സമ്പത്തുള്ള കെ പരാശരനെ തന്നെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് റിവ്യൂ ഹർജി നൽകിയവർ ഇക്കാര്യത്തിലുള്ള വാദങ്ങൾ ഉന്നയിച്ചത്. കെ പരാശരന്റെ പ്രധാനപ്പെട്ട വാദം നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ 2 കാര്യങ്ങളിൽ ഊന്നിയായിരുന്നു. ഒന്ന്, 15-ാം അനുച്ഛേദ പ്രകാരം ഒരു പൊതുസ്ഥലമായി ശബരിമലയെ കണക്കാക്കിയത് ശരിയല്ല. കാരണം 15-ാം അനുച്ഛേദ പ്രകാരം ഒരു പൊതുസ്ഥലമായി കണക്കാക്കുന്ന സ്ഥലങ്ങൾക്കെല്ലാം തന്നെ ഒരു മതേതര സ്വഭാവമുണ്ട്. അങ്ങനെ മതേതര സ്വഭാവമുള്ള ഒരു സ്ഥലത്തേക്ക് ഒരാൾ പോകുന്നത് സംബന്ധിച്ചാണ് തുല്യത ബാധകമാകുന്നത്. എന്നാൽ ഒരു മതസ്ഥാപനത്തെ പൊതുസ്ഥാപനമായി കണക്കാക്കി 15-ാം അനുച്ഛേദത്തിന്റെ ഒരു ആനുകൂല്യം അതിന് നൽകുന്നത് ഒരുപക്ഷെ ശരിയല്ല. അതിനാൽ ആ വിധി നിലനിൽക്കുന്നതല്ല. രണ്ടാമതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ന്യൂനത, ഇത് തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെടുത്തുന്നത് ശരിയല്ല. 17-ാം അനുച്ഛേദ പ്രകാരം ഒരു വിധി പുറപ്പെടുവിക്കുകയാണെങ്കിൽ തൊട്ടുകൂടായ്മ ഇതിന് ബാധകമല്ല. കാരണം എല്ലാവർക്കും ആ അമ്പലത്തിൽ പോകാനുള്ള അവകാശമുണ്ട്. ഒരു ജാതിയിലോ മതത്തിലോ പെട്ടവർക്ക് മാത്രമല്ല ഈ വിലക്കുള്ളത്. 10-നും 50-നും ഇടയ്ക്കുള്ള എല്ലാ സ്ത്രീകൾക്കും അവിടെ പ്രവേശിക്കാനുള്ള വിലക്കുള്ള ആചാരമാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് തൊട്ടുകൂടായ്മയും ഇതിന് ബാധകമല്ല എന്നതായിരുന്നു പ്രധാനമായും കെ പരാശരൻ വാദിച്ചത്. ഈ രണ്ട് വാദങ്ങളിൽ ഊന്നിയാണ്
കെ പരാശരൻ ചൂണ്ടിക്കാട്ടി. മാത്രമല്ല താൻ ഒരു അപ്പീലുമായിട്ടല്ല രംഗത്ത് വന്നിരിക്കുന്നത് എന്ന് പരാശരൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതിനുശേഷം വി ഗിരി ഈ ഒരു വാദം അംഗീകരിച്ചു. വി ഗിരിയാണ് കൂടുതൽ നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ള വാദം സുപ്രീം കോടതിയിലേക്ക് കൊണ്ടുവന്നത്. നൈഷ്ഠിക ബ്രഹ്മചാരിയാണ് അയ്യപ്പൻ. ആ വിഗ്രഹത്തിന് ഒരു പ്രത്യേക അവകാശമുണ്ട്. ആ വിഗ്രഹത്തിന് മേൽ രക്ഷകർത്താവ് എന്നുള്ള അവകാശം തന്ത്രിക്കുണ്ട്. തന്ത്രിക്ക് വേണ്ടി ഹാജരായ വ്യക്തിയായിരുന്നു വി ഗിരി. അതുകൊണ്ട് അദ്ദേഹം തന്ത്രിയുടെ അവകാശങ്ങൾ കൂടി സ്ഥാപിക്കാനുള്ള ഒരു ശ്രമമാണ് യഥാർത്ഥത്തിൽ നടത്തിയത് എന്ന് നമുക്ക് വിലയിരുത്താം. ഓരോ വിശ്വാസിക്കും അവിടേക്ക് പോകുമ്പോൾ അദ്ദേഹത്തിന് ഒരു മൗലിക അവകാശം, ആ വിഗ്രഹത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമുണ്ട് എന്നുകൂടി വി ഗിരി പറഞ്ഞു വെക്കുകയും ചെയ്തു. പിന്നീട് ഭരണഘടനാ ധാർമ്മികതയെ സംബന്ധിച്ചുള്ള കാര്യത്തിലേക്ക് വി ഗിരി എത്തി. ഭരണഘടനാ ധാർമ്മികത എന്നാൽ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ടുള്ള ധാർമ്മികതയല്ല, അത് സുപ്രീം കോടതിയിൽ തന്നെ ജഡ്ജിമാർ അടുത്തിടെ അവരുടെ നിലപാടുകളിലൂടെ ഉണ്ടാക്കിയ ഒരു ഭരണഘടനാ ധാർമ്മികതയാണ്, ഉരുത്തിരിഞ്ഞ ഒരു ഭരണഘടനാ ധാർമ്മികതയാണ്. അതുകൊണ്ട് അടിസ്ഥാന അടിസ്ഥാനത്തിൽ മാത്രം ഒരു വിധി പുറപ്പെടുവിക്കുന്നത് ശരിയല്ല എന്ന് വ്യക്തമാക്കി. മാത്രമല്ല അദ്ദേഹവും പരാശരന്റെ ഒരു വാദത്തെ സ്വാഗതം ചെയ്തു. പ്രത്യേകിച്ച് തൊട്ടുകൂടായ്മയുടെ അടിസ്ഥാനത്തിൽ ഈ വിധി പുറപ്പെടുവിച്ചത് ശരിയല്ല എന്നുള്ളൊരു വാദം വി ഗിരി ആവർത്തിക്കുകയും ചെയ്തു. അതുകൊണ്ട് വി ഗിരി തന്ത്രിക്ക് വേണ്ടി ഹാജരായപ്പോൾ തന്ത്രിയുടെ അവകാശങ്ങളും വിഗ്രഹത്തിന്റെ അവകാശങ്ങളും സ്ഥാപിക്കാനും ഇതോടൊപ്പം തന്നെ ആ ക്ഷേത്രത്തിൽ എങ്ങനെയാണ് വിശ്വാസികൾക്ക് ഒരു മൗലിക അവകാശം നിലനിൽക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടാനുമാണ് പ്രധാനമായും ശ്രമിച്ചത്. എന്തായാലും വിഗ്രഹത്തിന്റെ അവകാശം, പൂജ, ഇതൊക്കെ തന്നെ മതവിശ്വാസത്തിന്റെ കൂടി ഭാഗമാണ് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. അതുകൊണ്ട് അധാർമ്മികതയുമായി ഇതിന് ഒരു ബന്ധവുമില്ല, അതൊരു പൂജ ആരാധന മാത്രമാണ് എന്ന് സ്ഥാപിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. മൂന്നാമതായി ഹാജരായത് പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി ആണ്. അഭിഷേക് മനു സിംഗ്വിക്ക് വേണ്ടി പ്രയാർ ഗോപാലകൃഷ്ണന് വേണ്ടി അഭിഷേക് മനു സിംഗ്വി ഹാജരായപ്പോൾ അതിനെ ആദ്യം ദേവസ്വം ബോർഡ് എതിർത്തു. അദ്ദേഹം നേരത്തെ ദേവസ്വം ബോർഡിന് വേണ്ടി ഹാജരായ വ്യക്തിയാണെന്ന് ചൂണ്ടിക്കാട്ടി. പക്ഷേ സുപ്രീം കോടതി അത് അംഗീകരിച്ചില്ല. അദ്ദേഹത്തിന് ആ ഒരു വാദം ഉന്നയിക്കാനുള്ള അവസരം നൽകുകയാണ് ചെയ്തത്. ഗോഡ് ഈസ് നോട്ട് വർഷിപ്ഡ് ഇൻ അബ്സ്ട്രാക്ട് ബട്ട് ഇൻ വേരിയസ് മാനിഫെസ്റ്റേഷൻസ് എന്നുള്ളൊരു വാദമാണ് പ്രധാനമായും സിംഗ്വി ഉന്നയിച്ചത്. അതുകൊണ്ട് ഹിന്ദു മതത്തിൽ പലതരത്തിലുള്ള വിശ്വാസങ്ങളുണ്ട്. ദൈവത്തെ ഒരു രൂപത്തിൽ മാത്രമല്ല ആരാധിക്കുന്നത്, പല രൂപത്തിലാണ് ആരാധിക്കുന്നത്. അതുകൊണ്ട് ആ ആരാധന എല്ലാം തന്നെ മതവിശ്വാസത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മതവിശ്വാസികൾക്ക് ഹിന്ദു മതത്തിലുള്ള ഈ പ്രത്യേക വിഭാഗത്തിന് അയ്യപ്പനെ ഒരു പ്രത്യേക രൂപത്തിൽ, നൈഷ്ഠിക ബ്രഹ്മചാരി എന്നുള്ള പ്രത്യേക രൂപത്തിൽ ആരാധിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ് മനു അഭിഷേക് സിംഗ്വി പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. പിന്നീടെത്തിയത് ശേഖർ നാഭ്രയുടെ ഊഴമായിരുന്നു. ഒരുപക്ഷെ ലീഗൽ കാര്യങ്ങളെ കുറിച്ചല്ല, അദ്ദേഹം രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ചാണ് കൂടുതൽ വ്യക്തമായി പറഞ്ഞത് എന്ന് വിലയിരുത്തേണ്ടി വരും. കേരള ബ്രാഹ്മണ സഭയ്ക്ക് വേണ്ടിയാണ് ശേഖർ നാഭ്രെ വാദങ്ങൾ ഉന്നയിച്ചത്. എന്താണ് താങ്കളുടെ വിധിയുടെ, നിങ്ങളുടെയൊക്കെ വിധിയുടെ ഒരു ഇഫക്റ്റ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നാണ് പ്രധാനമായും ശേഖർ നാഭ്രയെ ചോദിച്ചത്. ഇറ്റ് ഈസ് എ മാൻഡമസ് ഗിവൻ ടു എ പർട്ടിക്കുലർ റിലീജിയസ് കമ്മ്യൂണിറ്റി ദാറ്റ് യു ഷാൽ നോട്ട് ഹോൾഡ് ദിസ് ബിലീഫ്. ഒരു വിശ്വാസം നിങ്ങൾ വെച്ചു പുലർത്തരുത് എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഒരു വലിയ വിഭാഗം വിശ്വാസികളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ സുപ്രീം കോടതി ശ്രമിക്കുന്നത് എന്ന് ശേഖർ നാഭ്രെ പറഞ്ഞു. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെ ചിലർക്ക് ദൈവത്തിൽ വിശ്വാസമില്ലാതിരിക്കാം, എന്നാൽ ചിലർക്ക് ശക്തമായ വിശ്വാസം ദൈവത്തിൽ ഉണ്ടായിരിക്കാം. പക്ഷേ ഒരു പ്രത്യേക വിശ്വാസം വെച്ചു പുലർത്തരുത് എന്നുള്ള നിർദ്ദേശം നൽകാൻ സുപ്രീം കോടതിക്ക് നല്ല ആർക്കും അവകാശമില്ല. ആചാരം തിരുത്തണമെങ്കിൽ ആ വിശ്വാസികൾ തന്നെ തിരുത്തട്ടെ. എന്തിന് കുറച്ച് ആക്ടിവിസ്റ്റുകൾ അത് തിരുത്തണം എന്നുള്ള ഒരു വാദം കൂടി ഉന്നയിച്ചുകൊണ്ട് ആക്ടിവിസ്റ്റുകളെയും കൂടി ഈ വാദത്തിലേക്ക് കൊണ്ടുവരികയാണ് ശേഖർ നാഭ്രെ പ്രധാനമായും ചെയ്തത്. ഇതോടൊപ്പം തന്നെ അദ്ദേഹം ശക്തമായി ഹിന്ദു വിഭാഗം തന്നെ അത് തിരുത്തണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. പിന്നീട് എത്തിയത് ആർ വെങ്കട്ടരാമണിയായിരുന്നു. അദ്ദേഹം സമ്പ്രദായങ്ങളിൽ ഒരു മാറ്റവും വരുത്തരുത് എന്ന നിലപാടിലാണ് ഉറച്ചു നിന്നത്. സമ്പ്രദായങ്ങൾ മാറ്റം വരുത്താതെ തന്നെ അമ്പലങ്ങൾ മുന്നോട്ട് പോകണം എന്നത് മാത്രമായിരുന്നു വെങ്കട്ടരമണിയുടെ പ്രധാനപ്പെട്ട ഒരു വാദം. ഏതായാലും ഇടയ്ക്ക് വെച്ച് ചില വാദങ്ങൾ ഉന്നയിച്ച സമയത്ത് സുപ്രീം കോടതി ഇടപെടുകയും നിങ്ങൾ പെട്ടെന്ന് വാദങ്ങൾ തീർക്കണം, ബാക്കിയുള്ളവർ എഴുതി നൽകണം എന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. ആ സമയത്ത് ബഹളമുണ്ടാക്കിയ അഭിഭാഷകരോടാണ് നേരത്തെ സുനിൽ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ കോടതി അലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി അദ്ദേഹം നൽകിയത്. പിന്നീട് അഭിഭാഷകരായ വെങ്കട്ടരാമനും ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ വാദവുമായി ശക്തമായി രംഗത്തെത്തിയിരുന്നു. വെങ്കട്ടരാമനും നേരത്തെ കെ പരാശരൻ ഉന്നയിച്ച ചില വാദങ്ങൾ ആവർത്തിക്കുന്ന കാഴ്ച കണ്ടു. മാത്രമല്ല ഹിന്ദു മതവിഭാഗത്തിന് പ്രത്യേകമായ ചില അവകാശങ്ങളുണ്ട്. കാരണം എല്ലാ ക്ഷേത്രങ്ങളിലും വ്യത്യസ്തമായ ആരാധനാ മൂർത്തികളാണുള്ളത്. ആ ആരാധനാ മൂർത്തികളെ ആരാധിക്കാനുള്ള അവകാശം അവർക്ക് വിട്ടു നൽകണം എന്നതാണ് പ്രധാനമായും വെങ്കട്ടരാമനും ആവശ്യപ്പെട്ടത്. പിന്നീട് എത്തിയത് സായി ദീപക്കായിരുന്നു. പന്തളം കൊട്ടാരത്തിന് വേണ്ടിയാണ് സായി ദീപക്ക് തന്റെ വാദങ്ങൾ ഉന്നയിച്ചത്. സായി ദീപക്കും നൈഷ്ഠിക ബ്രഹ്മചര്യം എന്നുള്ള വാദം ശക്തമായി ഉന്നയിച്ചു. അമ്പലത്തിന്റെയും വിഗ്രഹത്തിന്റെയും ഒക്കെ പ്രത്യേക അവകാശങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് എതിരായിട്ടാണ് സുപ്രീം കോടതിയുടെ വിധി
വന്നിരിക്കുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ദർ ആർ വേരിയസ് ഫോംസ് ഓഫ് ബ്രഹ്മചര്യം, നൈഷ്ഠിക ബ്രഹ്മചര്യം, റിക്വസ്റ്റ് ടു കീപ് എ ഡിസ്റ്റൻസ് ഫ്രം ദി ഓപ്പോസിറ്റ് ജെൻഡർ എന്നുള്ള വാദം പോലും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. അതായത് സ്ത്രീകളെ മാറ്റി നിർത്തേണ്ട ഒരു ആവശ്യം നൈഷ്ഠിക ബ്രഹ്മചര്യത്തിനുണ്ട്, പല വിധത്തിലുള്ള ബ്രഹ്മചര്യമുണ്ട് എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു വാദം. പിന്നീട് ഗോപാൽ ശങ്കർ നാരായണനും അദ്ദേഹത്തിന്റെ വാദങ്ങളുമായി എത്തി. ഏറ്റവും അവസാനം കൈലാഷ് നാഥ് പിള്ളയും തന്റെ വാദങ്ങൾ ഉന്നയിച്ചു. അങ്ങനെ 10 അഭിഭാഷകരാണ് ആകെ വാദങ്ങളുമായി രംഗത്ത് വന്നത്. അങ്ങനെ 10 അഭിഭാഷകരിൽ നമ്മൾ നോക്കുമ്പോൾ പ്രധാനപ്പെട്ട വാദങ്ങൾ മുന്നോട്ട് വെച്ചത് അഭിഷേക് മനു സിംഗ്വി, ശേഖർ നാസെ, ബി ഗിരി, കെ പരാശരൻ ആണ് എന്ന് നമുക്ക് നിസ്സംശയം വിലയിരുത്താം. അതിനെ പിന്തുണച്ചുകൊണ്ടുള്ള വാദങ്ങളാണ് തുടർന്ന് വന്ന അഭിഭാഷകർ പ്രധാനമായും ഉന്നയിക്കാൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിലാണ് സുപ്രീംകോടതി ഇനിയുള്ളവർ എഴുതി നൽകണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ നിർണായകമായ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് തീർച്ചയായിട്ടും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് തന്നെയാണ്. സംസ്ഥാന സർക്കാരിന് വേണ്ടി ജയ്ദീപ് ഗുപ്തയാണ് ഹാജരായത്. നേരത്തെ തന്നെ സംസ്ഥാന സർക്കാരിന് ഈ വിധി നിലനിൽക്കണം എന്നുള്ള നിലപാടാണ് ഉള്ളത്. റിവ്യൂ ഹർജികളെല്ലാം നൽകിയ സമയത്ത് ദേവസ്വം ബോർഡ് സാവകാശ ഹർജി നൽകിയിരുന്നു. ഈ വിധി നടപ്പാക്കുന്നതിന് സാവകാശം നൽകണം എന്നതായിരുന്നു ദേവസ്വം ബോർഡിന്റെ നിലപാട്. ആ സാവകാശ ഹർജിയെ സംബന്ധിച്ച് ദേവസ്വം ബോർഡിന്റെ നിലപാടും ഇന്ന് കേൾക്കാൻ പോവുകയാണ്. അതിനു മുമ്പാണ് ഈ റിവ്യൂ ഹർജികളെല്ലാം തള്ളിക്കളയണം എന്നുള്ള നിലപാടുമായി സംസ്ഥാന സർക്കാർ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വാദങ്ങൾ നമുക്ക് പരിശോധിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണെങ്കിൽ, ജയ്ദീപ് ഗുപ്ത പറഞ്ഞത് നോൺ കൺസിഡറേഷൻ ഓഫ് എൻ ആർഗ്യുമെന്റ് ഈസ് നോട്ട് ഗ്രൗണ്ട് ഫോർ റിവ്യൂ, ഇറ്റ് ഈസ് ലെഫ്റ്റ് ടു ദ കോർട്ട് കൺസിഡർ വിച്ച് ആർഗ്യുമെന്റ് ഈസ് എസെൻഷ്യൽ ആൻഡ് വിച്ച് ഈസ് നോട്ട്. ഏത് വാദം കോടതിയിൽ ഉന്നയിക്കണം, ഏത് വാദം കോടതിയിൽ വരണ്ട എന്നൊക്കെ തീരുമാനിക്കേണ്ടത് തീർച്ചയായിട്ടും കോടതി അത് ആണ്. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വാദം കോടതിയിൽ വന്നില്ല എന്നതിന്റെ പേരിൽ മാത്രം ഒരു വിധി പുനഃപരിശോധിക്കേണ്ട ഒരു കാര്യവുമില്ല. ദ ജഡ്ജ്മെന്റ് റീച്ച്ഡ് എ കൺസെൻസസ് ദാറ്റ് അയ്യപ്പൻസ് ആർ നോട്ട് എ ഡിനോമിനേഷൻ എന്ന് ജയ്ദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടി. ഒരു മതവിഭാഗമല്ല അയ്യപ്പന്മാർ എന്നുള്ള കാര്യം ഈ ജഡ്ജ്മെന്റ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഒരു മാത്രമല്ല ഒരു റിവ്യൂവിന് ആധാരമായ ഒന്നും ചൂണ്ടിക്കാട്ടാൻ ഇതുവരെ ഈ ഹർജിക്കാർക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് ജയ്ദീപ് ഗുപ്ത ചൂണ്ടിക്കാട്ടുന്നു. ഒപ്പം ദ പെറ്റീഷണേഴ്സ് കൺഫ്യൂസ്ഡ് ബിറ്റ്വീൻ എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ശബരിമല ടെമ്പിൾ ആൻഡ് എസെൻഷ്യൽ പ്രാക്ടീസ് ഓഫ് ഹിന്ദു റിലീജിയൻ എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് ശബരിമലയിലെ ആചാരം എന്തായാലും ഹിന്ദു മതത്തിന്റെ ഭാഗമാണ് എന്ന് കണക്കാക്കിക്കൊണ്ട് അവരെ പ്രത്യേക മതവിഭാഗമാക്കരുത് എന്നുള്ളൊരു വാദം കൂടി ഉൾക്കൊള്ളിക്കുകയും, അവസാനമായി ഇത് ഒരു കേരളത്തിലെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന ഒരു അമ്പലമാണ്, അതിന്റെ അടിസ്ഥാനത്തിലാണ് അവിടുത്തെ ആചാരങ്ങൾ, അതുകൊണ്ട് ഇതൊരു പ്രൈവറ്റ് നിയമത്തെക്കുറിച്ചല്ല ഞങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഒരു പൊതു നിയമത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത് എന്നുകൂടി മനസ്സിലാക്കണം, അതുകൊണ്ട് അതൊരു പൊതു സ്ഥലം തന്നെയാണ് എന്ന വാദം ഉന്നയിച്ചുകൊണ്ടാണ് കേരള സർക്കാർ അവരുടെ വാദങ്ങൾ അവസാനിപ്പിച്ചിരിക്കുന്നത്. ശരി പ്രശാന്ത്, കൂടുതൽ വിലയിരുത്തലുകൾക്കായി പ്രശാന്തിലേക്ക് തിരികെ എത്താം. ഒപ്പം പി ആർ സുനിലേക്ക് അതിഥികളുടെ പ്രതികരണങ്ങളിലേക്കും പോകാം. ഏതായാലും ഒരു മണിക്കൂർ കൂടി വാദം കോടതിയിൽ നടക്കും. 2 മണിക്കാണ് ബെഞ്ച് വീണ്ടും ചേരുന്നത്. 1 മണിക്കൂർ കൂടി വാദങ്ങൾ ഉന്നയിക്കാൻ അവസരം നൽകുമെന്ന് ചീഫ് ജസ്റ്റിസ് അറിയിച്ചിട്ടുണ്ട്. തിരികെ വാർത്തകളിലേക്ക്. പി ആർ സുനിലും പ്രശാന്ത് ഘോഷവും തുടരുന്നുണ്ട്. ആദ്യം സുനിലേക്ക്. സുനിൽ, ഇനി 2 മണിക്ക് കോടതി ചേരുമ്പോൾ ആർക്കൊക്കെ ആയിരിക്കും അവസരം നൽകുക എന്ന് സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ ഈ ഘട്ടത്തിൽ ലഭിക്കുന്നുണ്ടോ? സുജി, എന്തായാലും ഇനി 1 മണിക്കൂർ മാത്രമാണ് ഈ കേസിൽ വാദം അവശേഷിക്കുന്നത്. 3 മണിക്ക് കോടതി അവസാനിക്കുമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് വ്യക്തമാക്കിയിട്ടുണ്ട്. 2 മണിക്ക് കോടതി ആരംഭിക്കുമ്പോൾ എന്തായാലും എതിർകക്ഷിക്കാർക്ക് വേണ്ടിയുള്ള വാദങ്ങൾ നിരത്താനുള്ള അവസരം തന്നെയായിരിക്കും കിട്ടുക. ഇനി ഹർജിക്കാർക്ക് കൂടുതൽ സമയം നൽകില്ല എന്ന് കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ പറയാനുള്ളവർക്ക്, കൂടുതൽ വാദിക്കാനുള്ളവർക്ക് അത് രേഖാമൂലം നൽകാം എന്നാണ് കോടതി അറിയിച്ചത്. എന്തായാലും ഇനി 1 മണിക്കൂർ സമയം തീർച്ചയായും, ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ വാദം പൂർത്തിയായി. സംസ്ഥാന സർക്കാരിന് പുറമേ ദേവസ്വം ബോർഡ് ഉൾപ്പെടെയുള്ളവർ നൽകിയ അപേക്ഷകളും ഹർജികളും ഒക്കെ തന്നെയായിരിക്കും ഇനി ഉച്ചയ്ക്ക് ശേഷം വരിക. അവരുടെ വാദമായിരിക്കും പ്രധാനമായും നടക്കുക. എന്തായാലും റിട്ട് ഹർജികളിലെ വാദത്തിലേക്ക് ഇന്ന് കോടതി പോകാനുള്ള സാധ്യതയില്ല. പുനഃപരിശോധന ഹർജികളിൽ ഒരു തീരുമാനം എടുത്ത ശേഷമായിരിക്കും പുതിയ റിട്ട് ഹർജികളിൽ മേലുള്ള വാദത്തിലേക്ക് കോടതി പോവുക. എന്തായാലും കൂടുതൽ പേരെ ഇനി ഹർജിക്കാരുടെ ഭാഗത്ത് നിന്ന്, അതായത് പുനഃപരിശോധന ഹർജി നൽകിയ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള വാദം കേൾക്കാൻ കോടതി സാധ്യതയില്ല. കാരണം എല്ലാവരും കോടതിക്ക് മുമ്പാകെ നിരത്തുന്ന വാദങ്ങൾ ഒരേപോലുള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഇക്കാര്യങ്ങൾ പറയേണ്ടതില്ല എന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ വാദങ്ങൾ എഴുതി വാങ്ങുകയും ഇനി അവശേഷിക്കുന്ന ഹർജിക്കാരെ എതിർക്കുന്നവരുടെ വാദം കൂടി കേട്ട ശേഷം ഇന്നത്തെ നടപടികൾ അവസാനിക്കാനാണ് സാധ്യത. എന്തായാലും എല്ലാവരുടെയും വാദങ്ങൾ രേഖാമൂലം നൽകാൻ ചീഫ് ജസ്റ്റിസ് ആവശ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇന്ന് തന്നെ കോടതി ഒരു ഉത്തരവ് ഇടുന്ന അല്ലെങ്കിൽ ഒരു വിധി പുറപ്പെടുവിക്കുന്ന തീരുമാനത്തിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ്. സുജിയ,
ന്യൂസ് എട്ട് വൺ തുടരുന്നു. അഭിഭാഷകനായ പ്രശാന്ത് ഭൂഷണിനെതിരെ സുപ്രീംകോടതിയുടെ കോടതി ഇലക്ഷൻ നോട്ടീസ്. അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലിനെ വിമർശിച്ച് പോസ്റ്റ് ചെയ്ത ട്വീറ്റിന്റെ പേരിലാണ് നോട്ടീസ്. ഇടക്കാല CBI മേധാവിയായി എം നാഗേശ്വര റാവുവിനെ നിയമിച്ച നടപടി ചോദ്യം ചെയ്തുള്ള കേസിൽ അറ്റോർണി ജനറൽ തെറ്റായ വിവരങ്ങൾ മനഃപൂർവ്വം കോടതിയെ ധരിപ്പിച്ചെന്നായിരുന്നു പ്രശാന്ത് ഭൂഷൺ ട്വീറ്റ് ചെയ്തത്. ഇത് ചോദ്യം ചെയ്ത ആദ്യം AGയും പിന്നാലെ കേന്ദ്ര സർക്കാരും സമർപ്പിച്ച ഹർജിയിലാണ് ഇപ്പോൾ കോടതി നോട്ടീസ് നൽകിയത്. മൂന്നാഴ്ചയ്ക്കുള്ളിൽ മറുപടി നൽകാൻ ഭൂഷണിനോട് കോടതി ആവശ്യപ്പെട്ടു. ഈ മാസം 20 കേസ് വീണ്ടും പരിഗണിക്കും. മഴക്കാലത്ത് കരിമണൽ ഖനനം നിർത്തിവെക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കടലാക്രമണം രൂക്ഷമാകുന്ന സാഹചര്യത്തിലാണിത്. നിയമസഭാ സമിതിയുടെ റിപ്പോർട്ടിലെ നിർദ്ദേശം കണക്കിലെടുത്താണ് തീരുമാനമെന്നും മുഖ്യമന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. നമ്മുടെ നിയമസഭാ കമ്മിറ്റി ഒരു ശുപാർശ നൽകിയിട്ടുണ്ട്. ആ ശുപാർശ മഴക്കാലത്ത് അപ്പോഴാണ് കടലിൻ്റെ വലിയ തോതിലുള്ള ആക്രമണം ഉണ്ടാകുന്ന സമയം. ആ സമയം ഖനനം ഒഴിവാക്കുക, അതിന് ആവശ്യമായ നടപടികളിലേക്കാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബാക്കി സമയങ്ങളിൽ ഖനനം നടക്കുകയും ആ സമയത്ത് ഖനനം നടക്കാതിരിക്കുകയും ചെയ്യുക. പൂർണ്ണമായും ഭൂമി സംരക്ഷിക്കുക, കടൽത്തീരം സംരക്ഷിക്കുക. അതിനാവശ്യമായ വ്യവസ്ഥകൾ ഇതിൻ്റെ ഭാഗമായി ഖനനം നടത്തുന്നവരുടെ മുന്നിൽ വെക്കുക. ആ വ്യവസ്ഥകൾ അവർ പാലിക്കണമെന്ന് നിർബന്ധിക്കുക. ഇതാണ് സർക്കാർ അതിക്കാര്യത്തിൽ ഉദ്ദേശിക്കുന്നത്. വേമ്പനാട് കായലിൻ്റെ സന്തുലിതാവസ്ഥ തകർത്തുകൊണ്ടായിരുന്നു നിയമം ലംഘിച്ചുള്ള കാപ്പിക്കോ റിസോർട്ടിൻ്റെ നിർമ്മാണം. റിസോർട്ട് പൊളിച്ചാൽ അതുണ്ടാക്കുന്ന പാരിസ്ഥിതിക പ്രശ്നം വലുതായിരിക്കുമെന്ന് പറഞ്ഞ് പൊളിക്കാതിരിക്കാൻ ശ്രമിച്ച റിസോർട്ട് അധികൃതർ വേമ്പനാട്ട് കായലിൽ നിക്ഷേപിച്ചത് ടൺ കണക്കിന് കോൺക്രീറ്റ് അവശിഷ്ടങ്ങളാണ്. 2013 നിയമം ലംഘിച്ച് നിർമ്മിച്ച കാപ്പിക്കോ റിസോർട്ട് പൊളിച്ചു നീക്കാൻ കോടതി ഉത്തരവിടുന്നത്. തീരദേശ പരിപാലന നിയമം ലംഘിച്ച് കായലിലെ ദ്വീപിൽ കെട്ടിപ്പൊക്കിയ റിസോർട്ട് പൊളിച്ചു നീക്കിയാൽ അത് പരിസ്ഥിതിക്ക് വലിയ ദോഷം ചെയ്യുമെന്നായിരുന്നു റിസോർട്ടിൻ്റെ നിലപാട്. ഇത് കാണിച്ച് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തെ ഇവർ സമീപിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം 3 കമ്മിറ്റിയെ വെച്ച് കാപ്പിക്കോ റിസോർട്ടിൽ പരിശോധന നടത്തി. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ എങ്ങനെ പൊളിച്ചു നീക്കാമെന്ന റിപ്പോർട്ട് 3 സംഘം നൽകിയതോടെയാണ് കാപ്പിക്കോ റിസോർട്ടിൻ്റെ ഈ നീക്കം പൊളിഞ്ഞത്. എന്നാൽ കാപ്പിക്കോ റിസോർട്ട് നിർമ്മാണ സമയത്ത് തന്നെ പരിസ്ഥിതിയോട് ചെയ്തത് കാണുക. ഇതുപോലെ വേമ്പനാട്ട് കായലിലെ ഈ റിസോർട്ടിൻ്റെ ചുറ്റിലും കൂറ്റൻ കോൺക്രീറ്റ് തൂണുകളും അവശിഷ്ടങ്ങളും കാണാം. മത്സ്യത്തൊഴിലാളികൾ യഥേഷ്ടം മീൻ പിടിച്ചിരുന്ന ഇവിടം കോൺക്രീറ്റുകളാൽ നിറഞ്ഞു. കക്കാ സമ്പത്ത് കുറയും, മത്സ്യ സമ്പത്ത് കുറയും, അങ്ങനെ ഒരുപാട് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. സംശയമില്ലാത്ത കാര്യമാണ്. ഈ കാണുന്നത് കൂടാതെ കെട്ടിടമുള്ള നെടിയതുരുത്ത് ദ്വീപിനകത്ത് വലിയ കുഴികളുണ്ടാക്കി കോൺക്രീറ്റ് തൂണുകൾ കുഴിച്ചു മൂടിയിട്ടുണ്ട്. റിസോർട്ട് ഉടമകൾ പൊളിച്ചു നീക്കി വേമ്പനാട്ട് കായലിൽ തള്ളിയ കൂറ്റൻ കോൺക്രീറ്റ് തൂണിൻ്റെ മുകളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇതേ വാദമാണ് റിസോർട്ട് ഉടമകൾ കോടതിയിൽ ഉന്നയിച്ചതും. പൊളിച്ചു നീക്കിയാൽ വലിയ പ്രത്യാഘാതമുണ്ടാകുമെന്ന്. ക്യാമറമാൻ സനീർ സദാശിവിനൊപ്പം ആലപ്പുഴയിൽ നിന്ന് TV പ്രസാദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. ആലപ്പുഴ കലവൂരിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് 3 യുവാക്കൾ മരിച്ചു. ഇന്ന് പുലർച്ചെയായിരുന്നു അപകടം. സ്വകാര്യ ബസ് ജീവനക്കാരായ മണ്ണഞ്ചേരി സ്വദേശി വിപിൻ, രാജീവ്, ആലപ്പുഴ സ്വദേശി അഹമ്മദ് ബാദുഷ എന്നിവരാണ് മരിച്ചത്. ആലപ്പുഴയിൽ മന്ത്രി ജി സുധാകരനെ രംഗത്തിറക്കാൻ ആലോചന. ആലപ്പുഴയടക്കം 4 മണ്ഡലങ്ങൾ തിരിച്ചു പിടിക്കാനാകും. ഇത്തവണ CPM പ്രത്യേകം ശ്രദ്ധിക്കുക. KC വേണുഗോപാൽ വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന ആലപ്പുഴ രാഷ്ട്രീയമായി CPM മേൽക്കൈയുള്ള മണ്ഡലമാണ്. 7-6 നിയോജക മണ്ഡലങ്ങളും ഇപ്പോൾ ഇടതിനൊപ്പം. കരുത്തനായ സ്ഥാനാർത്ഥി വന്നാൽ വിജയിക്കുമെന്ന കണക്കൂട്ടലിലാണ് CPM മന്ത്രി ജി സുധാകരനിലേക്ക് തിരിയുന്നത്. CPM വോട്ടുകൾ കാര്യമായി ചോരില്ലെന്ന് മാത്രമല്ല, ജില്ലയിലാകെയുള്ള പൊതുസമ്മതി നിഷ്പക്ഷ വോട്ടുകളും പെട്ടിയിലാക്കുമെന്നാണ് പ്രതീക്ഷ. ജില്ലയിൽ നിന്നുള്ള മന്ത്രി തോമസ് ഐസക്കിൻ്റെയും പേര് പറഞ്ഞു കേൾക്കുന്നുണ്ടെങ്കിലും മന്ത്രിമാരെ രംഗത്തിറക്കാൻ തീരുമാനിച്ചാൽ ജി സുധാകരനാണ് കൂടുതൽ സാധ്യത. സമാനമായ സാഹചര്യമാണ് കൊല്ലത്തും കോഴിക്കോടും വടകരയിലും. കഴിഞ്ഞ തവണ NK പ്രേമചന്ദ്രൻ അട്ടിമറി ജയം നേടിയ കൊല്ലത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളും ഇടതിനൊപ്പം. മുൻ ജില്ലാ സെക്രട്ടറി KN ബാലഗോപാലാണ് പരിഗണനാ പട്ടികയിൽ ആദ്യം. വടകരയിലും കോഴിക്കോടും ഇതുപോലെ തന്നെ ഇടതുമുന്നണിക്കാണ് മേൽക്കൈ. RMPയുടെ ശക്തി ക്ഷയിച്ചെന്നും കഴിഞ്ഞ തവണ എതിർപക്ഷത്തായിരുന്ന വീരേന്ദ്രകുമാറിന്റെ പാർട്ടി ഇത്തവണ ഇപ്പുറത്തേക്ക് വന്നത് ഗുണമാകും എന്നുമാണ് CPM കണക്കുകൂട്ടൽ. പക്ഷേ ലോക്താന്ത്രിക് ജനതാദൾ അവകാശവാദം ഉന്നയിക്കാൻ സാധ്യതയുള്ളതിനാൽ ഈ സീറ്റുകൾ രണ്ടും CPM തന്നെ ഉറപ്പിക്കാൻ ഉഭയകക്ഷി ചർച്ച കഴിയും വരെ കാത്തിരിക്കണം. ഉഭയകക്ഷി ചർച്ചകൾക്ക് സമാന്തരമായി അതാത് ജില്ലാ കമ്മിറ്റികളുടെ നിലപാടും സംസ്ഥാന നേതൃത്വം ആരായുന്നുണ്ട്. ഇതെല്ലാം പൂർത്തിയാക്കി അധികം താമസിയാതെ CPM സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് കടക്കുന്നതോടെ ചിത്രം കൂടുതൽ വ്യക്തമാകും. ജിമി ജെയിംസ്, ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.
ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് കുമ്മനം രാജശേഖരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് BJP ജില്ലാ കമ്മിറ്റി. കുമ്മനം വന്നാൽ ജയം ഉറപ്പാണെന്ന് സംസ്ഥാന അധ്യക്ഷനുമായുള്ള കൂടിക്കാഴ്ചയിൽ ജില്ലാ നേതാക്കൾ അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾക്കായി ദേശീയ ജനറൽ സെക്രട്ടറി വി രാംലാൽ ഇന്ന് തലസ്ഥാനത്തെത്തും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തെ അക്കൗണ്ട് തുറക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന BJP ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്നത് തിരുവനന്തപുരത്ത്. മോഹൻലാൽ, സുരേഷ് ഗോപി, K.സുരേന്ദ്രൻ അടക്കം പല പേരുകൾ പരിഗണനയിലുണ്ടെങ്കിലും ജില്ലാ ഘടകം ആവശ്യപ്പെടുന്നത് കുമ്മനത്തിന്റെ മടക്കം. സ്ഥാനാർത്ഥി നിർണയത്തിന് മുന്നോടിയായി ജില്ലാ പ്രസിഡന്റുമാരടക്കം ഓരോ ജില്ലയിലെയും നേതാക്കളുമായി സംസ്ഥാന അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഈ കൂടിക്കാഴ്ചയിലാണ് കുമ്മനം വന്നാൽ അനന്തപുരി പിടിക്കാമെന്ന് ജില്ലാ നേതൃത്വം പറഞ്ഞത്. ശബരിമല വിവാദം ശക്തമായി നിലനിൽക്കുന്നതും പാർട്ടിക്ക് അതീതമായി കുമ്മനത്തിനുള്ള ബന്ധങ്ങളും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വട്ടിയൂർക്കാവിൽ രണ്ടാമതെത്തിയതുമെല്ലാമാണ് ജില്ലാ നേതൃത്വം നിരത്തുന്ന അനുകൂല ഘടകങ്ങൾ. പക്ഷെ മിസോറം ഗവർണറായ കുമ്മനത്തിന്റെ രാഷ്ട്രീയത്തിലേക്കുള്ള മടക്കത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് BJP കേന്ദ്ര നേതൃത്വവും RSSമാണ്. സംസ്ഥാന അധ്യക്ഷനായിരിക്കെ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് പ്രചാരണം ശക്തമാകുന്നതിനിടെയായിരുന്നു കുമ്മനത്തെ അപ്രതീക്ഷിതമായി ഗവർണറാക്കിയത്. RSSഉം കുമ്മനത്തിന്റെ മടക്കം ആഗ്രഹിക്കുന്നുണ്ട്. ആറ്റിങ്ങലിലേക്ക് ജില്ലാ നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് ശോഭാ സുരേന്ദ്രന്റെയും K.സുരേന്ദ്രന്റെയും പേരുകളാണ്. അതിനിടെ തലസ്ഥാനത്തെത്തുന്ന വി രാംലാൽ കോർ കമ്മിറ്റിയിലും തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിലെ ശക്തി കേന്ദ്ര ഇൻചാർജുമാരുടെ യോഗത്തിലും പങ്കെടുക്കും. തിരുവനന്തപുരത്തുനിന്നും KG കമലേശേഷാണ് ന്യൂസ്. ഹിന്ദുത്വ രാഷ്ട്രീയം പശ്ചിമബംഗാളിലും പരീക്ഷിച്ച് BJP. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പുറമെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെയും ഇറക്കിയുള്ള പ്രചാരണത്തിനാണ് BJP തുടക്കം കുറിച്ചത്. BJPയെ കടന്നാക്രമിച്ച മമതാ ബാനർജിയും രംഗത്തെത്തിയതോടെ നേർക്കുനേർ പോരാട്ടം തൃണമൂലിനും BJPക്കും ഇടയിലായി.